പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കുക, മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുക്കം എസ് കെ പാർക്കിൽ നടന്ന ധർണ KSSPU ജില്ലാ പ്രസിഡന്റ് MP അസൈൻ ഉദ്ഘാടനം ചെയ്തു. 2019 July 1 മുതൽ നടപ്പാക്കിയ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവയുടെ ശേഷിക്കുന്ന 2 ഗഡുക്കൾ ഉടൻ നൽകുക, കുടിശ്ശികയായ ക്ഷാമാശ്വാസം 4 ഗഡു ഒന്നിച്ച് അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തുക, 20 വർഷ സർവീസ് ഫുൾ പെൻഷൻ അനുവദിക്കുക, എക്സ്ഗ്രോഷ്യോ പെൻഷൻകാർക്ക് മറ്റ് പെൻഷൻകാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, PFRDA നിയമം പുനഃപരിശോധനാ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, 2024 ജൂലൈ മാസത്തിൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മുക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻവശത്തു നിന്നും ആരംഭിച്ച മാർച്ച് എസ് കെ പാർക്കിൽ സമാപിച്ചു. തുടർന്ന് എസ് കെ പാർക്കിൽ നടന്ന ധർണ KSSPU ജില്ലാ പ്രസിഡന്റ് MP അസൈൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാന്യമായ രീതിയിൽ സർക്കാരുകളോട് പറയുകയും നിവേദനം കൊടുക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുക, പരിഹാരം ഉണ്ടാക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതാണ് ഇന്നത്തെ സമയം. ജില്ലാ കമ്മിറ്റി അംഗം എം രാഘവൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. കെ ആറുമുഖൻ മാസ്റ്റർ അധ്യക്ഷനായി. വി വീരാങ്കുട്ടി, AM ജമീല ടീച്ചർ, അബ്ദുല്ല മാനോടിക, എം ബാലകൃഷ്ണൻ, P ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.